പേരാവൂർ TVS ഓതറൈസ്ഡ് ഡീലർ TVS മോട്ടോർ കമ്പനി ലിമിറ്റഡ് പേരാവൂർ. നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. തപാൽ വോട്ടെടുപ്പിന് വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥരുടെ വീഡിയോ പകർത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും വീട്ടുടമസ്ഥനും തമ്മിൽ തർക്കം. ഒടുവിൽ വോട്ട് സ്വീകരിക്കാതെ ഉദ്യോഗസ്ഥർ മടങ്ങി. അയ്യങ്ങുന്ന് പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് സംഭവം. 85 വയസ്സുള്ള വയോധികയുടെ വോട്ട് ശേഖരിക്കാനാണ് ഉദ്യോഗസ്ഥ സംഘം വീട്ടിലെത്തിയത്. വോട്ട് ശേഖരണം കൃത്രിമമുണ്ടെന്ന പ്രചരണം നിലനിൽക്കുന്ന സാഹചര്യം പരിഗണിച്ച് വീട്ടുടമസ്ഥൻ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ വീഡിയോ പകർത്താൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥരും വീട്ടുടമസ്ഥനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വീഡിയോ എടുക്കുന്നത് തടസ്സപ്പെടുത്തുകയും വോട്ട് സ്വീകരിക്കാതെ മടങ്ങുകയുമാണ് ഉണ്ടായത്. വോട്ട് ശേഖരിക്കാനെത്തിയ സംഘത്തിൽ പരിചയമുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ലെന്നും രാഷ്ട്രീയ പാർട്ടികളും പോളിംഗ് ഏജന്റുമാരും ബൂത്ത് ഏജന്റുമാരുമായ ഒരാൾ പോലും ഇല്ലാതെയാണ് സംഘം എത്തിയതെന്ന് വീട്ടുടമസ്ഥൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. ധർമ്മടം മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കിയ ശേഷമാണ് മുഖ്യമന്ത്രി മറ്റ് ജില്ലകളിൽ പര്യടനത്തിന് ഇറങ്ങിയത്. കണ്ണൂർ ജില്ലയിൽ 5 പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. ഇരിട്ടി, പാനൂർ ടൗൺ, കണ്ണൂർ സിറ്റി, പുതിയ തെരു, തളിപ്പറമ്പ് ടൗൺ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. കേരളത്തിലെമ്പാടും LDF അനുകൂല തരംഗം സൃഷ്ടിച്ചാണ് പിണറായിയുടെ പര്യടനം. LDF സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെയും സമാനതകളില്ലാത്ത വികസനത്തെപ്പറ്റിയും സംസാരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പര്യടനം നടത്തിയത്. മണത്തണ രംഗഭാരതിയുടെ സുഹൃത്ത് സംഗമവും നാടക സദസ്സും മണത്തണ പഴശ്ശി സ്ക്വയറിൽ വെച്ച് നടന്നു. വേണു ചെറിയത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ ഗ്രാമീണ നാടക പുരസ്കാരം നേടിയ KJ ബേബി, വ്യവസായ പരിശീലന വകുപ്പിന്റെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാനതല അവാർഡ് നേടിയ നാരായണൻ കുഞ്ഞിക്കണ്ണോത്തിനെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് KJ ബേബി അവതരിപ്പിച്ച കുഞ്ഞിമായിൽ എന്തായിരിക്കും പറഞ്ഞത് എന്ന ഒറ്റയാൾ നാടകം അരങ്ങേറി. ചടങ്ങിൽ MR വിജയൻ, KK രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 20 ലിറ്റർ ചാരായുമായി ചുങ്കക്കുന്ന് സ്വദേശി എക്സൈസ് പിടിയിൽ. ഒറ്റപ്ലാവ് സ്വദേശി കുരിശിങ്കൽ ജോസഫ് KJ എക്സൈസിന്റെ പിടിയിലായത്. ഇലക്ഷൻ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി പേരാവൂർ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ സിനു കൊയിലത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പ്രിവെന്റീവ് ഓഫീസർ ഒ നിസാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി വിജയൻ, സതീഷ് VN, ഷാജി CP, കെ ശ്രീജിത്ത്, എം ഉത്തമൻ എന്നിവർ പങ്കെടുത്തു. കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ച് സതീശൻ പാച്ചേനിയുടെ പര്യടനം. UDF സ്ഥാനാർത്ഥി സതീശൻ പാച്ചേനി വിവിധ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്താണ് തന്റെ പ്രകടന പര്യടനം നടത്തിയത്. രാവിലെ വിവിധ സ്ഥലങ്ങളിലും വ്യക്തികളെയും സന്ദർശിച്ചു തുടങ്ങിയ പരിപാടിയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഒന്നിച്ച് മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തു. തുടർന്ന് ഭരണശ്ശേരിയിൽ CSI ചർച്ചിലും ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലും വിശ്വാസികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. KSSPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ ഇക്കോസ് ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്തു. മയ്യാല പീടികയിലും ഉരുവച്ചാലിലും മുനിസിപ്പൽ ക്വാർട്ടേഴ്സ് പരിസരത്തും ചാല അമ്പലത്തെ സമീപവും തളാപ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. രാവിലെയും വൈകിട്ടും വിവിധ സ്ഥലങ്ങളിലും വ്യക്തികളെയും സന്ദർശിക്കുകയും ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പുതിയ തലത്തിലേക്ക് UDF കടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരിയിൽ UDF BJP സഖ്യം തെളിഞ്ഞിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂരും ദേവികുളത്തും തലശ്ശേരിയിലും BJP സ്ഥാനാർത്ഥികളുടെ പട്ടിക തള്ളിയത് യാദൃച്ഛികമല്ല. നേരത്തെ ഈ ധാരണയുണ്ടായിരുന്നു. 4 വോട്ടിനും സീറ്റിനും വേണ്ടി കോൺഗ്രസും മുസ്ലിം ലീഗും നടത്തുന്ന BJPയുമായുള്ള രഹസ്യധാരണ ദുരവ്യാപകമായ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി. നമ്മുടെ രാജ്യത്ത് BJP മറ്റൊരു അജണ്ടയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. മറ്റിടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടേക്കും കൊണ്ടുവരാനാണ് അവരുടെ രഹസ്യ പദ്ധതി. കാലങ്ങളായി LDF അവരെ ചെറുത്തുനിന്നവരാണ്, ഇനിയും ചെറുത്തു നിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ 4 വോട്ടിനും സീറ്റുകൾക്കും വേണ്ടി സ്വന്തം നിലപാട് മറക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ദുരവ്യാപകമായ ഫലങ്ങൾ ഓർക്കണമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. മാധ്യമങ്ങളും പ്രതിപക്ഷവും ശബരിമലയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ തെരഞ്ഞെടുപ്പിൽ വിഷയമാകില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. BJP ഒരു ഡീൽ ഉറപ്പിക്കുമ്പോൾ BJPയുടെ ഗുണം ഏതായാലും കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ നിയമം വിജയിച്ചു വരാൻ BJPക്ക് സാധിച്ചു. BJPക്ക് അതിന് വിഷമമുണ്ടായില്ല തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ BJPക്ക് ഇതിന് വോട്ട് നൽകാൻ. ആദ്യമായിട്ട് അക്കൗണ്ട് നിയമസഭയിൽ തുറക്കാൻ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സഹായത്തോടെ BJPക്ക് കഴിയുക എന്നുള്ളത് രാജഗോപാൽ പറഞ്ഞതുപോലെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കിയ കാര്യമാണ്. ഇപ്പോഴത്തതിൻ്റെ പിന്നിൽ എന്താ? ഇതൊക്കെ ആലോചിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. KNA കാദർ
എന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജയിച്ചു വരണം എന്ന് ബി ജെ പി ആശീർവാദത്തോടെ പരസ്യമായി സംസാരിക്കുന്നത് ലീഗിൻ്റെ ഗുണത്തിനോ യു ഡി എഫിൻ്റെ ഗുണത്തിനോ വേണ്ടിയാണ് എന്ന് കാണണ്ട. അവരാത്യന്തികമായി അവരുടെ ഗുണമാണ് ആലോചിക്കുന്നത്. കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടു പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റി കുടുംബയോഗം ചേർന്നു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന കുടുംബയോഗം നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നവരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കെ എസ് ബി കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഡിവൈഎഫ്ഐ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഗീതശില്പവും അരങ്ങേറി. കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. കെ എസ് ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി ബേബി ജോസഫ്, സുധീർ കെ, സോമി ജോസഫ്, എം രാജേഷ് കുമാർ, കെ ആർ സുമേഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും 10% സംവരണം നടപ്പാക്കിയത് അഭിനന്ദനാർഹമാണെന്ന് മുന്നോക്ക സമുദായ ഐക്യമുന്നണി സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുന്നോക്ക ജാതിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും സംവരണം ലഭ്യമാക്കുക എന്നതാണ് മുന്നോക്ക സമുദായ ഐക്യമുന്നണിയുടെ പ്രധാന ലക്ഷ്യം. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ടി അരവിന്ദാക്ഷക്കുറുപ്പ്, സതീഷ് കുമാർ, എ പി ദാമോദരൻ പൊതുവാൾ, വണ്ണാടിയിൽ പ്രിയേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഴീക്കോട് മണ്ഡലം കണ്ണാടിപ്പറമ്പ് ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും പൊതുസമ്മേളനവും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എം പ്രകാശൻ, മാധ്യമപ്രവർത്തക എം ബി നികേഷ് കുമാർ, ജനതാദൾ നേതാവ് ഷെയ്ഖ് പി ഹാരിസ്, സി പി ഐ നേതാവ് പി സന്തോഷ് കുമാർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. 2019-20 വർഷത്തെ മികച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ് അധ്യാപകർക്ക് തലശ്ശേരി ജില്ലാ അസോസിയേഷൻ നൽകുന്ന കെ പി കുഞ്ഞിരാമൻ മാസ്റ്റർ, എൻ ഒ റോസമ്മ ടീച്ചർ മെമ്മോറിയൽ പുരസ്കാരം കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് മാസ്റ്റർ കെ വി ബിജുവിനും ഗൈഡ്സ് ക്യാപ്റ്റൻ സ്മിത കേളോത്തും കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ബഹുമതി ലഭിച്ചത്. ശനിയാഴ്ച മട്ടന്നൂർ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ചടങ്ങിൽ വച്ചാണ് പുരസ്കാരങ്ങൾ കൈമാറിയത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സരത്തിൽ ജില്ലയിൽ നിന്ന് 2nd നേടിയ ഗൈഡ് കുമാരി സ്നേഹ മരിയ ജോസിനുള്ള പുരസ്കാരവും ചടങ്ങിൽ വെച്ച് നൽകി. 2020 വർഷത്തെ മികച്ച സാമൂഹ്യ സേവന പ്രവർത്തനത്തിനുള്ള സംസ്ഥാനതല സി എം ഷീൽഡ് മത്സരത്തിൽ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഇരു വിഭാഗത്തിനും 1st സ്ഥാനവും സ്കൗട്ട് ഗൈഡ് വിഭാഗങ്ങൾ നേടിയിരുന്നു. അനധികൃതമായി ബൈക്കിൽ മദ്യം കടത്തുന്നതിനിടെ മദ്യവയസ്കൻ എക്സൈസ് പിടിയിലായി. മുദിനൂർ സ്വദേശി സുരേഷിനെയാണ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് എക്സൈസ് സംഘം പിടികൂടിയത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ എം ബി അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ഇയാളിൽ നിന്ന് 18 കുപ്പിയിലായി 9 ലിറ്റർ മദ്യം കണ്ടെടുത്തു. സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനേഷ്, ഷൈജു, ശരത്, അജിത് എന്നിവർ സംഘത്തിലൊപ്പമുണ്ടായിരുന്നു. പെരിങ്ങളം കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും നടന്നു. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് സന്തോഷ് കണ്ണംവള്ളി അധ്യക്ഷത വഹിച്ചു. SSLC, +2 എന്നിവയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ബാങ്ക് ജീവനക്കാരുടെയും മെമ്പർമാരുടെയും മക്കൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി. പി ഭരതൻ, സതി, ഷാജീവ്, ശശികുമാർ എന്നിവർ സംസാരിച്ചു. ഒറിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടീമിനായുള്ള തെരഞ്ഞെടുപ്പും കോച്ചിംഗ് ക്യാമ്പും പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. Under-13, Under-15 വിഭാഗത്തിലെ തെരഞ്ഞെടുപ്പാണ് നടന്നത്. 150 കുട്ടികൾ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവരെ വിവിധ മത്സരങ്ങളിലേക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ക്ലബ് ലക്ഷ്യമിടുന്നത്. 40 കളിക്കാരുൾപ്പെട്ട ടീമാണ് രൂപീകരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് തിരുവനന്തപുരം സ്വദേശി റോഷൻ ഷായാണ് മുഖ്യ പരിശീലകൻ. പാനൂർ നഗരസഭാ അധ്യക്ഷൻ വി നാസർ കോച്ചിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാ കൌൺസിലർ എം പി കെ അയ്യൂബ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് പ്രസിഡന്റ് റമീസ് മുസ്തഫ പദ്ധതി വിശദീകരണം നടത്തി. ജവാദ് മണ്ണിൽ, തൻവീർ പെരിങ്ങത്തൂർ, ഫായിസ് ജംഷി മണ്ണിൽ, തായിഫ് ആബിൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ ബി എഡ് കോളേജ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മലബാർ ബി എഡ് ട്രെയിനിംഗ് കോളേജിന് 2nd മികച്ച വിജയം. കോയി സാഹിബ് ട്രെയിനിംഗ് കോളേജിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 1st സ്ഥാനവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 3rd സ്ഥാനവും പേരാവൂർ മലബാർ ബി എഡ് കോളേജ് കരസ്ഥമാക്കി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.